െന്താണ് എന്നതിന് നിത്യേന നിരവധി ഉദാഹരണങ്ങൾ മലയാളികൾക്ക് ലഭിക്കുന്നുണ്ട് പോയ വാരവും മികച്ച ഉദാഹരണങ്ങൾ ഉണ്ടായി അതിലൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സഖാവ് ഇ പി ജയരാജനെതിരെ കോടതി കേസെടുത്തു എന്നതായിരുന്നു ഇ പി ജയരാജനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു ഈ വാർത്ത എല്ലാ ചാനലുകളും ഏതാണ്ട് ഒരേപോലെ തത്സമയം സംപ്രേഷണം ചെയ്തു വൻ തലക്കെട്ടുകൾ സ്ഫോടനാത്മകമായ ബ്രേക്കിംഗ് ന്യൂസ് അന്തിച്ചർച്ചയുടെ കാര്യം പറയുകയും വേണ്ട ഈ വാർത്തകളാകെ കേൾക്കുമ്പോൾ കാണുമ്പോൾ സഖ എ ഉടനടി തൂക്കിലേറ്റാൻ പോകുന്നു എന്ന തോന്നലാണ് ഉണ്ടാവുക എന്താണ് യഥാർത്ഥ സംഭവം വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം നടത്താൻ തുനിഞ്ഞ കേസിലെ പ്രതികൾ കോടതി മുൻപാകെ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു ആ സ്വകാര്യ അന്യായത്തിൽ അവരെ ഇ പി ആക്രമിച്ചു എന്ന് ആരോപിച്ചു സാധാരണഗതിയിൽ ഒരാൾ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് ആ പരാതിയിന്മേൽ നടപടി എടുക്കുന്നില്ല പരാതിക്കാരനും നീതി ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് കോടതി മുൻപാകെ സ്വകാര്യ അന്യായം സമർപ്പിക്കുന്നത് ഇവിടെ പോലീസിന് മുൻപാകെ പരാതി കൊടുക്കാനൊന്നും കാത്തു നിൽക്കാതെ നേരിട്ട് കോടതിയിൽ തന്നെയാണ് പ്രതികൾ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതായി മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കോടതി സാധാരണഗതിയിൽ തന്നെ സ്വീകരിക്കുന്ന സമീപനം ഈ പരാതിയിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുക പരാതി അന്വേഷിക്കാൻ പോലീസിനോട് പറയും ഇവിടെയും അതുമാത്രമാണ് നടന്നിട്ടുള്ളത് ഇനി പോലീസ് ഈ പരാതി അന്വേഷിക്കും തെളിവുകൾ ശേഖരിക്കും പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്യും പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടാൽ കേസ് തള്ളിക്കളയും രണ്ടായാലും വിവരം കോടതിയെ അറിയിക്കുകയും ചെയ്യും ഇതുമാത്രമേ ഉള്ളൂ ഇതൊരു സ്വാഭാവിക നടപടിക്രമമാണ് ഈ കേസിലാവട്ടെ വിമാനത്തിൽ വെച്ച് നടന്ന ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ ഈ കോടതിക്ക് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടോ എന്ന പ്രശ്നം നിയമവിദഗ്ദ്ധർ ഉയർത്തുന്നുണ്ട് അത് മറ്റൊരു വിഷയമാണ് എന്തു തന്നെയായാലും ഈ പരാതി അന്വേഷിക്കാൻ പോലീസിനോട് പറയുക എന്ന സാധാരണ നടപടിയാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത് അതിനെയാണ് ഇ പി ജയരാജനെതിരെ കേസെടുത്തുവെന്നും അദ്ദേഹം ഇപ്പോൾ തന്നെ തുറങ്കിലടയ്ക്കപ്പെടും എന്നുമുള്ള നിലയിൽ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത് ഈ വാർത്തയ്ക്ക് സത്യാനന്തര കാലത്ത് എന്ത് സംഭവിക്കും അതിന് മനോരമ ഓൺലൈൻ നമ്മുടെ മുൻപാകെ മികച്ച ഉദാഹരണം കൊണ്ടുവരികയാണ് മനോരമ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മനപൂർവ്വമല്ലാത്ത നരഹത്യ കോമ വധശ്രമം കോമ ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാനാണ് കോടതി നിർദ്ദേശം ഈ വാർത്ത വായിക്കുന്ന ആരും ഒന്ന് ഞെട്ടിപ്പോകും സാമാന്യ മലയാളം അറിയുന്ന ആരും വിസ്മയിച്ച് അത്ഭുതപ്പെടും എന്തുകൊണ്ടെന്നാൽ മനോരമ ഓൺലൈൻ പറയുന്നത് മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് അഥവാ കൊലപാതകത്തിന് ഇ പി ജയരാജൻ്റെ പേരിൽ കേസെടുക്കാൻ കോടതി പറഞ്ഞു എന്നാണ് വധശ്രമമാണോ അത് ഇതിന് പുറമേ മനോരമ പറയുന്നുണ്ട് വധശ്രമത്തിനൊരു കേസെടുക്കണം ഇ പി ആരെയോ വധിക്കാൻ ശ്രമിച്ചിരിക്കുന്നു പക്ഷേ അതല്ല മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കണം ഇ പി ആരെയോ കൊന്നിരിക്കുന്നു എന്നാണ് മനോരമ പറയുന്നത് ആരെയാണ് ഇ പി കൊന്നത് വിമാനത്തിൽ ആരാണ് കൊല്ലപ്പെട്ടത് കോടതി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മനോരമ ഉറപ്പിച്ചു പറയുന്നു നരഹത്യയ്ക്ക് ഇപിയുടെ പേരിൽ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു എന്നാണ് ഒരു മലയാളിയും കൊല്ലപ്പെട്ടതാരാണ് എന്ന് ഈ നിമിഷം വരെ മനസ്സിലാക്കിയിട്ടില്ല ഇനി ആരോരും അറിയാതെ മനോരമയിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടുവോ മനോരമയിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ചാണോ മനോരമ ഈ വാർത്ത എഴുതിയിട്ടുള്ളത് അറിയില്ല ഇത് ഏതു തരം മാധ്യമ പ്രവർത്തനമാണ് ഇതാണ് സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനം ഈ പരിപാടിയിലൂടെ ഇത്തരം വാർത്തകളെ തുറന്നു കാണിക്കാനാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ആത്മാഭിമാനമുള്ളവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു മാധ്യമ സ്ഥാപനമായി മനോരമ ഏറെക്കാലമായി മാറിയിരിക്കുകയാണ് പാദരക്ഷയോടൊപ്പം അന്തസ്സും സത്യസന്ധതയും പടിക്ക് പുറത്തു വെച്ച് മാത്രമേ മനോരമയ്ക്കകത്തേക്ക് കയറാവൂ എന്ന് മനോരമയിലെ മാധ്യമപ്രവർത്തകർക്ക് മുതലാളിയുടെ സർക്കുലർ ഉണ്ടോ എന്ന് നമുക്കറിയില്ല എത്രമാത്രം ഹീനമായാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് വരുത്തുക മാത്രമല്ല അതിനെ അതിൻ്റെ പരകോടിയിൽ പോയി കളവ് പറയുക എന്നതാണ് സാധാരണ കള്ളങ്ങളുണ്ട് കുറച്ചുകൂടി വലിയ കള്ളങ്ങളുണ്ട് മനോരമ പറയുന്ന ഇത്തരം കള്ളങ്ങളുമുണ്ട് ഇനിയെങ്കിലും ആരാണ് ആ കൊല്ലപ്പെട്ടത് ഇ പിയുടെ പേരിൽ കോടതി കേസെടുക്കണമെന്ന് പറഞ്ഞ ആ നരഹത്യ അത് ഏതായിരുന്നു എന്ന് മനോരമ പറയുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം ജീവിതത്തിൻ്റെ വസന്തകാലത്ത് തല്ലിക്കൊഴിക്കപ്പെട്ട ധീരജ് എന്ന ചെറുപ്പക്കാരൻ്റെ അരും കൊലപാതകം മലയാളികൾക്കിടയിൽ സൃഷ്ടിച്ച നടുക്കം വിട്ടുമാറിയിട്ടില്ല ആ കൊലപാതകം നടന്ന് മിനിട്ടുകൾക്കകമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് മനുഷ്യരായി പിറന്ന സകലരെയും നാണിപ്പിക്കും വിധം ആ കൊലപാതകത്തെ ന്യായീകരിക്കുകയും കൊലയാളികളെ വിശുദ്ധരാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഒരു കോളേജ് വിദ്യാർത്ഥി യാതൊരു കാരണവും കൂടാതെ രാഷ്ട്രീയ വിരോധം മാത്രം അടിസ്ഥാനമാക്കി എതിരാളികളായ ക്രിമിനൽ സംഘത്താൽ കൊല ചെയ്യപ്പെട്ടിട്ട് ഏതാനും ചില മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴിതാ കെ പി സി സി പ്രസിഡൻ്റ് വീണ്ടും ധീരജിൻ്റെ കൊലപാതകത്തെ ന്യായീകരിക്കുന്നു കൊലയാളികളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു കൊല്ലപ്പെട്ട ധീരജിനെ വീണ്ടും ആക്രമിക്കുകയാണ് വീണ്ടും വീണ്ടും കൊല്ലാൻ ശ്രമിക്കുകയുമാണ് ഇതെന്തുകൊണ്ടാണ് മലയാളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് മൗനമായി കേൾക്കേണ്ട ഒരു വാർത്തയായി മാറുന്നത് കൊലയാളി സംഘത്തിലെ ഒരു ഒരു പ്രതി ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം വീണ്ടും പോലീസിൻ്റെ പിടിയിലായി തൃശ്ശൂരിലെ മാളയിൽ വെച്ചാണ് പോലീസ് ധീരജ് വധക്കേസിലെ ഒരു പ്രതിയെ കൂടി വീണ്ടും അറസ്റ്റ് ചെയ്തത് ഇത്തവണ കുറ്റം മോഷണമായിരുന്നു വാഹന മോഷണം ആറാം തവണ കാർ മോഷ്ടിക്കുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിലായത് ധീരജിനെ കൊന്ന യൂത്ത് കോൺഗ്രസ് ക്രിമിനൽ സംഘം കൊലയാളികൾ മാത്രമല്ല കള്ളന്മാർ കൂടിയാണ് കള്ളന്മാരും കൊലയാളികളുമായ ക്രിമിനൽ സംഘത്തെയാണ് കെ പി സി സി പ്രസിഡന്റ് തൻ്റെ അനുയായികളായി കൂടെ കൊണ്ടു നടക്കുന്നത് അവരെയാണ് കെ പി സി സി പ്രസിഡന്റ് നിർലജ്ജം ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുന്നത് മനുഷ്യരായി പിറന്നവർക്കാർക്കും ഒരു കൊലപാതകത്തെയും ന്യായീകരിക്കാനാവില്ല കൊലയാളികൾ പോലും കൊലപാതകത്തെ ന്യായീകരിക്കാൻ മടിക്കുന്ന ഒരു കാലത്താണ് കെ പി സി സി പ്രസിഡൻ്റ് കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നത് കൊലയാളികളെ സംരക്ഷിച്ച് നിർത്തുന്നത് ഇതിനുള്ള ധൈര്യം എവിടെ നിന്നാണ് കെ പി സി സി പ്രസിഡൻറ്റിന് ലഭിക്കുന്നത് മറ്റെവിടെ നിന്നുമല്ല ഈ കൊലവിളികൾക്കും കൊലയെ ന്യായീകരിക്കുന്ന നിറികെട്ട പ്രസ്താവനകൾക്കും മുൻപിൽ ഒരു ചോദ്യവും ഉന്നയിക്കാൻ തയ്യാറാകാതെ അനുസരണയുള്ള പൂച്ചക്കുട്ടികളെപ്പോലെ കെ പി സി സി പ്രസിഡൻറ്റിനെ മുട്ടിയുരുമി നിൽക്കുന്ന ഏറാൻമൂളികളായ മാധ്യമ പ്രവർത്തകരാണ് കെ പി സി സി പ്രസിഡൻറ്റിനെ കൊണ്ട് ഇത്തരത്തിലുള്ള നിറികെട്ട വാക്കുകൾ പിന്നെയും പിന്നെയും പറയിപ്പിക്കുന്നത് ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവ് പറയുന്ന വാക്കുകളിൽ എവിടെയെങ്കിലും ഒരക്ഷരം പിഴച്ചുപോയാൽ അതിലെ ന്യായാന്യായങ്ങൾ ഉയർത്തി വലിയ മാധ്യമ വേട്ട നടത്താൻ അന്തിച്ചർച്ചകൾ നടത്തി കുറഞ്ഞു തുള്ളാൻ ഒരു മടിയുമില്ലാത്തവരാണ് മലയാള മാധ്യമ പ്രവർത്തകർ മലയാള മാധ്യമ ലോകം പക്ഷേ ഇതെല്ലാം ഇടതുപക്ഷത്തിനെ ബാധകമാകൂ കെ പി സി സി പ്രസിഡൻ്റ് ആകുമ്പോൾ കൊല്ലാം കൊലയ്ക്ക് നേതൃത്വം കൊടുക്കാം കൊലയാളികളെ ന്യായീകരിക്കാം കൊല്ലപ്പെട്ടയാളെ വീണ്ടും ഹീനമായി ആക്രമിക്കാം ഇതൊക്കെ അനുസരണയോടെ കേട്ടു നിൽക്കും നമ്മുടെ മാധ്യമപ്രവർത്തകർ കൊലയെ ന്യായീകരിക്കാനും കൊലയാളികൾക്ക് വേണ്ടി വാദിക്കാനും ആവശ്യമായ ധൈര്യം പകർന്നു കൊടുക്കുന്ന ദയാരഹിതമായ പിന്തുണയുടെ കൂടി പേരാണ് വർത്തമാനകാല മലയാള മാധ്യമ പ്രവർത്തനം വീണ്ടും വീണ്ടും മലയാള മാധ്യമ പ്രവർത്തനം തുറന്നു കാട്ടപ്പെടുന്നുണ്ട് മലയാളികളുടെ മുൻപിൽ എന്ന് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ഈ വിഷം പുരട്ടിയ പ്രസ്താവനകളും അതിനോടുള്ള മലയാളി മാധ്യമ പ്രവർത്തകരുടെ മൗനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു